السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، اللهم صل على رسولك سيدنا محمد وعلى آله وصحابه أجمعين. أما بعد، بهمانم الله ساداتك العالمين متعلمين പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നാം എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മുടെ മജ്ലിസിന് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ബായാർ തങ്ങൾ ഏതാനും സമയത്തിനകം നമ്മുടെ സ്റ്റേജിൽ എത്തിച്ചേരും. തങ്ങളവറുകൾ വന്നതിന് ശേഷം നമ്മുടെ പ്രധാനപ്പെട്ട മജ്ലിസ് തങ്ങളുടെ നേതൃത്വത്തിൽ തന്നെ നടക്കുന്ന ബദർ മജ്ലിസ് തങ്ങൾ തന്നെ തുടങ്ങിത്തന്ന്, തങ്ങൾ തന്നെ നേതൃത്വം നൽകി, തങ്ങളുടെ ഉത്ബോധനത്തോടെയും ദുആ മജ്ലിസോടെയും അവസാനിപ്പിക്കപ്പെടുന്ന, സമാപിക്കുന്ന മഹത്തായ മജ്ലിസ് ആരംഭിക്കും. നിങ്ങളെല്ലാവരും കുറച്ച് സമയം കൂടി, പരിശുദ്ധ റമദാനു ഷെരീഫാണ്. റമദാനു ഷെരീഫിൻ്റെ വളരെ പ്രധാനപ്പെട്ട ദിവസവും സമയവുമാണ് നമ്മിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഉച്ചക്ക് മുതൽ കണ്ടുകൊണ്ടിരുന്ന കാലാവസ്ഥ നമ്മെ ഭയപ്പെടുത്തിയിരുന്നു. ഇങ്ങനെ ഒരു മജ്ലിസ്, മജ്മഅിൻ്റെ മുറ്റത്ത് ഇത്രയും ശക്തമായ മഴ പെയ്യുന്ന കാലത്ത് നാം സംഘടിപ്പിക്കുന്നത് ആദ്യമാണ്. അതുകൊണ്ട് ഈ സദസ്സ് എന്തായിത്തീരും എന്നതിനെ സംബന്ധിച്ച് നല്ല ഭയം ഉണ്ടായിരുന്നു. അള്ളാഹു തആല മഹാന്മാരായ ബദരീങ്ങളുടെ ബറക്കത്തുകൊണ്ട് നാം ഈ മജ്ലിസിൽ വെച്ച് ചൊല്ലിയും പാടിയും കൊണ്ടിരിക്കുന്ന മഹാന്മാരുടെ ബറക്കത്തുകൊണ്ട് നമുക്ക് ഒരു പൊതു സദസ്സിന് പറ്റിയ രീതിയിലുള്ള കാലാവസ്ഥ അല്പസമയത്തേക്കെങ്കിലും തന്നിരിക്കുന്നു. തറാവീഹ് നിസ്കാരം കഴിഞ്ഞ് ജനങ്ങൾ അവരുടെ ഗ്രാമങ്ങളിൽ നിന്ന് വാഹനങ്ങൾ സംഘടിപ്പിച്ച് ഇങ്ങോട്ടെത്തുമ്പോൾ അല്പം താമസിക്കും, അത് സ്വാഭാവികമാണ്. പക്ഷേ കാലാവസ്ഥ പ്രതികൂലമാണെങ്കിൽ നമ്മുടെ സദസ്സ് തന്നെ നാം ഉദ്ദേശിക്കുന്ന രീതിയിൽ സന്തോഷകരമല്ലാത്ത സാഹചര്യം ഒരുപക്ഷേ സംഭവിക്കുമോ എന്ന പേടി നമുക്കുണ്ടായിരുന്നു. അള്ളാഹു തആല നമുക്ക് നല്ല രീതിയിൽ ഇന്ന് മജ്മഅിൽ മാത്രമല്ല, നമ്മുടെ എല്ലാ മഹല്ലുകളിലും ഗ്രാമങ്ങളിലും ബദരീങ്ങളുടെ അനുസ്മരണ സമ്മേളനങ്ങളും നേർച്ചകളും ഇഫ്താർ വിരുന്നുകളും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മഹല്ലുകളിലും പരിപാടികൾ ഇന്നലെയും ഇന്നുമൊക്കെയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പരിപാടികളുടെ തിരക്കുകൾക്കിടയിലും അൽഹംദുലില്ലാ ഈ സദസ്സ് നല്ല രീതിയിൽ നമുക്ക് ഭംഗിയാക്കി. പരിശുദ്ധ റമദാനു ഷെരീഫിൽ മഹാനായ തങ്ങളവർക്കുടെ മജ്ലിസിൽ പങ്കെടുത്ത് ബറക്കത്ത് സമ്പാദിക്കുന്നതിന് വേണ്ടി നൂറുകണക്കായ സഹോദരങ്ങളും അതിലേറെ സഹോദരിമാരും ഇവിടെ വന്നു ചേർന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാ, നമ്മുടെ നേരത്തെ നാം ആരംഭിച്ച് ബഹുമാനപ്പെട്ട ചെറിയ എ പി ഉസ്താദിൻ്റെ തിരക്ക് കാരണം ഇടക്ക് ഉത്ബോധന പ്രസംഗം, ഉദ്ഘാടന പ്രസംഗം നടത്തി. നമ്മുടെ ബദർ ബെയ്ത്ത് കഴിഞ്ഞ മജ്ലിസിൽ നാം ഭംഗിയായി എല്ലാവരും കൂട്ടമായി ചൊല്ലി പൂർത്തിയാക്കിയ ബെയ്ത്താണ്. അതിടക്ക് വെച്ച് നിർത്തി നമ്മുടെ നസീഹത്ത് ആരംഭിച്ചിട്ടുള്ളതാണ്. ഇൻഷാ അല്ലാ ആ ബെയ്ത്ത് പൂർത്തീകരിക്കുന്നു. നിങ്ങളെല്ലാവരും മഹാന്മാരുടെ പേര് പറയുന്ന ബെയ്ത്താണ് അതിൻ്റെ. അത് നല്ലതുപോലെ ശ്രദ്ധിക്കുകയും അതിൻ്റെ ജവാബ് എല്ലാവരും നല്ല ആത്മാർത്ഥമായി ചൊല്ലുകയും ചെയ്യണമെന്ന് ഞാൻ വിനീതമായി നിങ്ങളെ അഭ്യർത്ഥിക്കുന്നു. ഇൻഷാ അല്ലാ തങ്ങളവറുകൾ വന്നതിന് ശേഷം ഈ മജ്ലിസ് തങ്ങളെ ഏൽപ്പിക്കും. അതിനുശേഷം തങ്ങളുടെ ഉത്ബോധന പ്രസംഗവും അതുപോലെ മറ്റ് ദിക്ര്, സ്വലാത്ത്, ബദർ, അസ്മാഉൽ ബദർ ചൊല്ലിക്കൊണ്ടുള്ള കൂട്ടമായ പ്രാർത്ഥന എല്ലാം ഉണ്ടായിരിക്കും. അള്ളാഹു തആല അവൻ പൊരുത്തപ്പെട്ട, അവൻ സ്വീകരിക്കുന്ന, അവൻ ദുആയിനും പ്രാർത്ഥനക്കും ഉത്തരം നൽകുന്ന നല്ല മജ്ലിസായി, മക്ബൂലായ മജ്ലിസായി
നമ്മുടെ മജ്ലിസ് സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ എന്ന് സാന്ദർഭികമായി ദുആ ചെയ്യുന്നു. മജ്മഇന്റെ മുറ്റത്താണ് നമ്മുടെ ഈ ആത്മീയ സംഗമം നാം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ മജ്മഇനെ സംബന്ധിച്ച് അറിയാത്തവരാരും ഈ മജ്ലിസിലില്ല എന്നെനിക്കറിയാം. സ്റ്റേജിലും അതേപോലെ ഈ സദസ്സിലുമുള്ള എല്ലാ മുഅ്മിനീങ്ങളും ഈ സ്ഥാപനത്തെ സ്നേഹിക്കുന്നവരും സഹായിക്കുന്നവരും അതിനോട് സഹകരിക്കുന്നവരുമാണ്. ഈ നാട്ടിലുള്ള നാട്ടിൻ്റെ പരിസരത്തുള്ള എല്ലാ മുഅ്മിനീങ്ങളും അൽഹംദുലില്ലാഹ് ഇന്ന് ഏറെക്കുറെ 23 വർഷങ്ങൾ പിന്നിട്ട ഈ സ്ഥാപനം നേരത്തെ ബഹുമാനപ്പെട്ട ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ ധാരാളം ആലിമീങ്ങൾ ഈ സ്ഥാപനത്തിൽ നിന്ന് പുറത്തിറങ്ങി. 100-ൽ വരുന്ന പണ്ഡിതന്മാർ 8 പഠനം പൂർത്തിയാക്കി മർക്കസ് പോലുള്ള ഇഹ്യാഉസ്സുന്ന പോലുള്ള കേരളത്തിലെ ഉന്നതമായ ശരീഅത്ത് കോളേജുകളിൽ നിന്ന് ബിരുദമെടുത്ത് കേരളത്തിൻ്റെ പുറത്തുള്ള വിവിധ സ്ഥാപനങ്ങളിൽ നിന്ന് പഠനം പൂർത്തിയാക്കി ഇപ്പോൾ ദർസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ, സ്ഥാപനങ്ങൾ നടത്തുന്നവർ, സംഘടനയ്ക്ക് നേതൃത്വം നൽകുന്നവർ, മഹല്ലുകളിലും മറ്റും ദർസും അതേപോലെ ദഅവാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്നവർ, അങ്ങനെ 100-ൽ പണ്ഡിതന്മാരെ വളർത്തിയെടുത്ത് പുറത്തിറക്കാൻ നമ്മുടെ സ്ഥാപനത്തിന്, മജ്മഇന് ഈ കഴിഞ്ഞ കാലം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഈ സ്ഥാപനത്തിൻ്റെ അതിൻ്റെ ചെലവുകളിലേക്ക് അത് നടത്തിക്കൊണ്ടുപോകുന്നതിന് വേണ്ടി അരി സംഭാവന ചെയ്യുന്നവർ, പണം നൽകി സഹായിക്കുന്നവർ, ഈ ചുറ്റും കാണുന്ന ബിൽഡിങ്ങുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി ധാരാളമായി സഹായിക്കുന്ന ആളുകൾ, കുട്ടികൾക്ക് കുടിക്കുവാനും കുളിക്കുവാനുമുള്ള വെള്ളത്തിന് വേണ്ടി ധാരാളമായി സഹായിക്കുന്ന മുഅ്മിനീങ്ങൾ, അങ്ങനെ തുടങ്ങി ഈ സ്ഥാപനത്തിന്റെ ഓരോ ചലനത്തിലും സഹായങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഒട്ടേറെ മുഅ്മിനീങ്ങൾ ഈ സദസ്സിലുണ്ട്, അതേപോലെ സഹോദരിമാരുണ്ട്. ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിന് മുമ്പ് പരിശുദ്ധ റമളാനു ഷെരീഫിൽ ഒരുപക്ഷെ നിങ്ങളുടെയൊക്കെ വീടുകളിൽ നമ്മുടെ മുത്തഅല്ലിമീങ്ങൾ അരി ആവശ്യപ്പെട്ടുകൊണ്ട് കുട്ടികൾക്ക് ആഹാരത്തിനുള്ള അരി, 700 കുട്ടികൾ താമസിച്ച് പഠിക്കുന്ന സ്ഥാപനമാണിത്. 700 കുട്ടികൾ മുത്തഅല്ലിമീങ്ങളും ഹാഫിളീങ്ങളും യതീം കുട്ടികളും പാവപ്പെട്ട കുട്ടികളും ദഅവാ കോളേജിലെ വിദ്യാർത്ഥികളും ഉൾപ്പെടെ 700 കുട്ടികൾ താമസിച്ച് പഠിക്കുന്ന സ്ഥാപനമാണ്. ഈ കുട്ടികൾക്ക് റമദാൻ മാസത്തിൽ ഒരു നേരത്തെ ഇഫ്താർ കൊടുക്കാൻ, നോമ്പുതുറ ഒരുക്കാൻ, കുട്ടികൾക്ക് പത്തിരിയും കറിയും മാത്രം കൊടുത്തുകൊണ്ടൊന്ന് നോമ്പു തുറപ്പിക്കാൻ 50,000 രൂപ ഒരു ദിവസം ചെലവുണ്ട്. അത്തായവും മുത്തായവും ഒക്കെ വേറെ വേണം. നോമ്പ് തുറപ്പിക്കാൻ മാത്രം 50,000 രൂപ ഓരോ ദിവസവും ചെലവുണ്ട്. റമദാൻ മാസം മുഴുവനും നോമ്പ് തുറപ്പിക്കണമെങ്കിൽ മാത്രം 15,00,000 രൂപ അല്ലെങ്കിൽ 15,00,000 രൂപ ഇവിടെ ചെലവുണ്ട്. അതെല്ലാം നടത്തി തരുന്നത് നിങ്ങളൊക്കെ തന്നെയാണ്. കുട്ടികളെ നോമ്പ് തുറപ്പിക്കണം എന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ട് ഈ കഴിഞ്ഞ ഈ റമദാൻ മാസത്തിലെ ഈ കഴിഞ്ഞ നോമ്പിലൊക്കെയും കുട്ടികൾക്ക് കോഴി ബിരിയാണിയും പത്തിരിയും അങ്ങനെ തുടങ്ങി വിഭവസമൃദ്ധമായ ആഹാരം കൊടുത്ത് നോമ്പ് തുറപ്പിച്ച എത്രയോ സഹോദരങ്ങളുണ്ട്. ഇനി ഈ സ്ഥാപനം പെരുന്നാളിന് പൂട്ടുന്നത് വരെ കുട്ടികളുടെ ഇഫ്താറിന് വേണ്ടി ഏറ്റെടുത്ത ആളുകളുണ്ട്. അങ്ങനെ ഈ കുട്ടികളുടെ പുരോഗതിക്ക് വേണ്ടി, അവരുടെ പഠനത്തിന് വേണ്ടി, വിദ്യാഭ്യാസത്തിന് വേണ്ടി ഭക്ഷണം നൽകിയും വസ്ത്രം നൽകിയും വിവിധങ്ങളായ സഹായങ്ങൾ നൽകിക്കൊണ്ട് സഹകരിക്കുന്ന എത്രയോ മുഅ്മിനീങ്ങൾ ഈ സദസ്സിലുണ്ട്. അരി വളരെ കുറഞ്ഞു പോയ സമയത്ത് ഇപ്പോൾ ഈ റമദാൻ മാസത്തിൽ നിങ്ങളെല്ലാവരും മജ്മഇലേക്ക് അരി സംഭാവന ചെയ്യണം എന്ന് പറഞ്ഞ് കവർ കൊടുത്തപ്പോൾ ഒരു ചാക്ക് അരി 100 അല്ലെങ്കിൽ 75 അരി നൽകണം എന്ന് പറഞ്ഞ് സംഭാവന കവർ കൊടുത്തപ്പോൾ, കത്ത് കൊടുത്തപ്പോൾ, ആ കത്തിനോട് പ്രതികരിച്ച് 5,000 10,000 ഒരു ചാക്കും മരച്ചാക്കും അങ്ങനെ തുടങ്ങി വിവിധങ്ങളായ ഓരോരുത്തരും അവരുടെ കഴിവുകൾക്കനുസരിച്ച് വലിയ സ്വതക്കകൾ ഇപ്പോഴും ആ കൗണ്ടറിൽ ഏൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏൽപ്പിച്ച കുറെ ആളുകളുടെ ലിസ്റ്റ് എന്റെ കയ്യിലുണ്ട്. എല്ലാം കൂടി വായിക്കാൻ നമുക്ക് സമയമില്ല. പക്ഷേ എല്ലാവരുടെ കാര്യവും ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഇൻഷാ അള്ളാ ഈ മജ്ലിസിൽ വെച്ച് ദുആ ചെയ്യിപ്പിക്കും എന്ന്
പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാ അല്ലാ നമ്മുടെ ബദർ ബൈത്ത് ഏറെക്കുറെ പൂർത്തിയാകുമ്പോഴേക്ക് കുറച്ച് ഭാഗങ്ങൾ കൂടിയാണ് ഇനി ചൊല്ലാനുള്ളത്. നിങ്ങളൊക്കെ സജീവമായി അതിൽ പങ്കെടുത്ത് ആത്മീയ അന്തരീക്ഷമുള്ള നല്ല ഒരു മജ്ലിസാക്കി നമ്മൾ ഒരുക്കി നിർത്തണം. തങ്ങൾ വരുമ്പോഴേക്ക് നല്ല ഒരു മജ്ലിസാക്കി ഒരുക്കി നിർത്തി ബഹുമാനപ്പെട്ട തങ്ങളവറുകളെ ഏൽപ്പിച്ച് നമ്മുടെ ഉഹ്റവിയും ദുന്യവിയുമായ എല്ലാ വിഷയങ്ങളും വെട്ടിത്തുറന്ന് പടച്ച റബ്ബിനോട് പറഞ്ഞ് ദുആ ഇരക്കാൻ പറ്റിയ ഏറ്റവും നല്ല സന്ദർഭമാണ് ഈഫ്. അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മജ്ലിസിലുണ്ട്. അങ്ങനെ മുത്തഅല്ലിമീങ്ങളും ഹാഫിളീങ്ങളും യതീം കുട്ടികളും അനാഥ മക്കളും അഗതി മക്കളും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു മജ്ലിസാണിത്. ആ മജ്ലിസിൽ വെച്ച് നമ്മളെല്ലാവരും അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ നമ്മുടെയൊക്കെ പ്രയാസങ്ങൾ അത് ഓരോന്നോരോന്ന് സ്റ്റേജിൽ വെച്ച് എണ്ണി പറഞ്ഞില്ലെങ്കിൽ പോലും മഹാനായ തങ്ങളവറുകൾ ദുആ ചെയ്യുമ്പോൾ നമ്മുടെയൊക്കെ വിഷമം, നമ്മുടെയൊക്കെ പ്രയാസം, നമ്മുടെയൊക്കെ മുറാദുകൾ അത് നമ്മൾ മനസ്സിലിങ്ങനെ വിചാരിച്ചാൽ അള്ളാഹു തആല ഈ മജ്ലിസിൽ വെച്ച് നമുക്ക് സാധിപ്പിച്ചു തരും. ഇൻഷാ അല്ലാ അങ്ങനെ എല്ലാ മുറാദുകളും ഖൈറായ രീതിയിൽ സാധിപ്പിച്ച് കിട്ടുന്ന അള്ളാഹു പൊരുത്തപ്പെടുന്ന സ്വീകരിക്കുന്ന നല്ല മജ്ലിസായി അള്ളാഹു ബദരീങ്ങളുടെ പേരിൽ നാം സംഘടിപ്പിച്ചിട്ടുള്ള ഈ മജ്ലിസിനെ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാ നമ്മുടെ ബദർ ബൈത്ത് പൂർത്തിയാക്കി അപ്പോഴേക്ക് ഇൻഷാ അല്ലാ നമ്മുടെ തങ്ങളവറുകൾ മജ്ലിസിൽ എത്തിച്ചേരും എന്ന് ഓർമ്മപ്പെടുത്തി എല്ലാവരും ആ ബൈത്ത് നല്ലതുപോലെ ശ്രദ്ധിക്കുകയും അതോടൊപ്പം ജവാബ് ഏറ്റുചൊല്ലുകയും വേണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു. لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله معن سليم سالم عمر عمير أرقم مبشر والعاصم മുഹമ്മദ് റസൂലുള്ളാഹ് അബുൽ ഹംസത സാലിമു മാലികുനാ വൽ ആസിമു അൻ കുല്ലിഹിം റിദ്വാനുല്ലാഹ് ഇലാഹ ഇല്ലല്ലാഹു لا إله إلا الله لا إله إلا الله محمد رسول الله عمران سفيان لنا نعمان عجلان سنا هم النعيمان سنا نعمان معن عبد الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله نعمان ثعلبات سنا نلعمد وأنطر لنا نعمان عتبان لنا عن كلهم رضوان الله بلال آفة يدنغرق المصيبة ബദരീങ്ങളെ ബറക്കത്തിനാൽ യമൈ കാക്കണം യാ റബ്ബനാബ്ബാദുൻ സവാദു അബ്ദി റഹ്മാനിൻ ദവാ വൽ ആസിമുൽ ആമിർ വഖ
يقيدون زيد عبد الله إلا بلال آفة يدنى المصيبتم بدرين على بركتنا يميكا كنم يا ربنا أب لخارجات سوى دون ثابت النعم أكبر ولله الحمد الله برم سيتي قل لديكنا നേരത്തെ സൂചിപ്പിച്ച കാര്യം തങ്ങൾ ദുആയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ഞാൻ ഒരിക്കൽ കൂടി ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നമ്മുടെ മജ്മഇന്റെ തഹ്ഫീദുൽ ഖുർആൻ കോളേജിൽ പഠിക്കുന്ന ചെറിയ കുട്ടിയാണ്, ഒരു കൊല്ലം ഖുർആൻ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടി. ലീവിൽ നാട്ടു പോകുന്ന സമയത്ത് ബൈക്ക് അപകടത്തിൽപ്പെട്ട് ആ കുട്ടിക്ക് പരിക്ക് പറ്റി. ഇപ്പോൾ ആശുപത്രിയിലാണ്. ശരീരത്തിൻ്റെ ഒരു ഭാഗം കുഴഞ്ഞുപോയി എന്ന് ഡോക്ടർമാർ പറയുന്നു. എല്ലാ കുഴച്ചിലും രോഗവും മാറ്റാൻ കഴിവുള്ളവനാണ് അല്ലാഹു തആല. ഈ മജ്ലിസിൽ വെച്ച് നിങ്ങളൊക്കെ ദുആ ചെയ്യണം. അതോടൊപ്പം പ്രത്യേകിച്ച് സഹോദരിമാരോടും സഹോദരങ്ങളോടും, റമദാൻ മാസമാണല്ലോ, നിങ്ങൾ ഒറ്റക്കൊറ്റക്ക് ദുആ ചെയ്യുന്ന സമയത്ത് ആ കുട്ടിയുടെ ആരോഗ്യം വീണ്ടെടുക്കുന്നതിന് വേണ്ടി എല്ലാവരും ദുആ ചെയ്യണമെന്ന് പ്രത്യേകം വസീയത്ത് ചെയ്യുന്നു. ആ കുട്ടിയെ ബൈക്കിൽ കൊണ്ടുപോയ മുഹ്സിൻ ഫക്കാഫി എന്ന ചെറുപ്പക്കാരൻ, ആ കുട്ടി അപകടത്തിൽ മരിച്ചുപോയി. ബൈക്ക് ഓടിച്ചിരുന്ന മുഹ്സിൻ ഫക്കാഫി അപകടത്തിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അല്ലാഹു തആല ആ ചെറുപ്പക്കാരൻ്റെ ഖബറിടം സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. അതേപോലെ നമ്മിൽ നിന്ന് മരിച്ചുപോയ ധാരാളം ആളുകളുണ്ട്. ഞാൻ പ്രത്യേകം ഇപ്പോൾ പറയാൻ സമയമില്ല. നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ സഹായികളായി ഉണ്ടായിരുന്ന സൈദാലിക്കുട്ടി ഹാജി, കുഞ്ഞാലി ഹാജി, അതേപോലെ നമ്മുടെ ബഹുമാനപ്പെട്ട ചെറുശോല ഉസ്താദ് എ സി എസ് വീരൻ മുസ്ലിയാർ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, അവരൊക്കെ മരണപ്പെട്ടു പോയി. തങ്ങളവറുകൾ അവരുടെയൊക്കെ പരലോക ഗുണത്തിന് വേണ്ടി ദുആ ചെയ്യും. കുഞ്ഞാലി ഹാജിയുടെ ഉമ്മ ഈ സ്ഥാപനത്തെ വല്ലാതെ സ്നേഹിക്കുകയും അവരുടെ കുട്ടികളെപ്പോലെ ഈ കുട്ടികളെ കൊണ്ടു നടക്കുകയും ചെയ്തിരുന്ന ഒരു മഹതിയാണ്. അവരിപ്പോൾ സുഖമില്ലാതെ വീട്ടിൽ വളരെ അവശയായി കിടപ്പിലാണ്. പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി തങ്ങളോട് പറയണമെന്ന് വസീയത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെ മക്കളൊക്കെ ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തകരും ബന്ധപ്പെട്ടവരുമാണ്. അതേപോലെ ബഹുമാനപ്പെട്ട ഉണ്ണിഹാജി, വെട്ടിച്ചിറ ഉണ്ണിഹാജിയെ എല്ലാവർക്കും അറിയാം. ഈ സ്ഥാപനത്തിൻ്റെ ആ ഇതിൻ്റെ തുടക്കം മുതൽ തന്നെ അതിൻ്റെ പ്രവർത്തകനായിട്ടുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ ഉമ്മ. ഈ സ്ഥാപനത്തിലെ കുട്ടികളെ സ്വന്തം മക്കളെ പോലെ കരുതിക്കൊണ്ട് നടന്ന മഹതിയാണ്. അവരും സുഖമില്ലാതെ ഇപ്പോൾ വീട്ടിൽ കിടപ്പിലാണ്. അവർക്ക് വേണ്ടിയും പ്രത്യേകം ദുആ ചെയ്യണം. അതേപോലെ പല ആളുകളും ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓരോന്നോരോന്ന് ഞാൻ എണ്ണി പറയുന്നില്ല. ഹോസ്പിറ്റലിൽ കഴിയുന്ന ആളുകളുണ്ട്. അതുപോലെ പൂളമംഗലം ജംഗ്ഷനിൽ നമ്മുടെ ഈ പരിസരത്തുള്ള ധാരാളം ചെറുപ്പക്കാരായ കുട്ടികൾ, സാധാരണ റമദാൻ മാസത്തിൽ എല്ലാവരോടും അരി കൊണ്ടുവരാൻ പറയും. കഴിഞ്ഞ റമദാൻ മാസത്തിൽ ആ ചെറുപ്പക്കാരെല്ലാവരും കൂടി 3 ചാക്കോ മറ്റോ അരി ഇവിടെ സംഭാവന ചെയ്തിരുന്നു. അത് ഇരട്ടിയാക്കണം എന്ന്, അടുത്ത വർഷം ഇരട്ടിയാക്കണമെന്ന് പറഞ്ഞപ്പോൾ ഈ വർഷം 7 ചാക്ക് അരി മജ്മഇലേക്ക് സംഭാവന ചെയ്ത് അവർ പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ 1700-ൽ കുട്ടികൾ പഠിക്കുന്ന ഈ സ്ഥാപനത്തിലേക്ക് പലചരക്ക് സാധനങ്ങൾ നാം വാങ്ങുന്ന ഒരു കടയുണ്ട്. ആ കടക്കാരൻ അദ്ദേഹത്തിൻ്റെ വക 10 ചാക്ക് പഞ്ചസാരയും 10 ചാക്ക് അരിയും സംഭാവന ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഈ സദസ്സിലുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യണം. അതേപോലെ പലരും ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞ ആളുകളുണ്ട്. ഇന്ന് ഇവിടെ നടന്ന ഇഫ്താർ വിരുന്ന്, 4 കന്ന് അറുത്ത് അതിൻ്റെ മാംസം കൊണ്ട് ബിരിയാണി വെച്ച്, അങ്ങനെ ആ ബിരിയാണി വിതരണം ചെയ്ത് നല്ല ഇഫ്താർ മുത്താലിമീങ്ങളും ഹാഫിദീങ്ങളും അതുപോലെ കുറേ നാട്ടുകാരായ സഹോദരങ്ങളും എല്ലാവരും വന്ന് നല്ല
സന്തോഷമുള്ള ഇഫ്താർ വിരുന്ന് ഇവിടെ നടന്നു. ആ ഇഫ്താർ വിരുന്നിന് ആവശ്യമായ മാംസം മുഴുവനും ഓരോ വർഷവും നമുക്ക് തന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജമാൽ മുസ്തഫ, പേര് പറയുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല, എങ്കിലും തങ്ങൾ ദുആയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ഞാൻ പേര് പറഞ്ഞു എന്ന് മാത്രം, അദ്ദേഹത്തിന്റെ സഹായം ഈ സ്ഥാപനത്തിന് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ ഉമ്മ എല്ലാ സമയത്തും ഇവിടെ വരുന്നതാണ്, പക്ഷേ ഇന്ന് സുഖമില്ലാത്തതുകൊണ്ട് വരാൻ പറ്റിയിട്ടില്ല. അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. അതുപോലെ റിയാദിലും പിന്നെ ദുബൈയിലും ഇമാറാത്തിലും അങ്ങനെ തുടങ്ങി നമ്മുടെ വിവിധ പിന്നെ സ്ഥലങ്ങളിലുള്ള ധാരാളം കമ്മിറ്റിയുടെ നേതാക്കൾ, ബഹുമാനപ്പെട്ട നോക്കിയ മുഹമ്മദ് കുട്ടി ഹാജി, അതുപോലെ കരീം ഹാജി ഉൾപ്പെടെ ധാരാളം ആളുകൾ നമ്മുടെ മജ്ലിസിലുണ്ട്. ബഹുമാനപ്പെട്ട കഞ്ഞിപ്പുര സീതാലിക്കുട്ടി ഹാജി, പൈലിപ്പുറം ഇസ്മായിൽ ഹാജി, പൊന്മുണ്ടം മുഹമ്മദ് ഹാജി, അങ്ങനെ പലരും ഈ മജ്ലിസിലുണ്ട്. അവരൊക്കെ ഞാൻ പേര് പറയുന്നത് അവരൊന്നും അത് ഇഷ്ടപ്പെടുന്നത് കൊണ്ടല്ല, പക്ഷേ ഈ സ്ഥാപനത്തിന് വേണ്ടി ഞാൻ കുടുങ്ങുന്ന സമയത്ത് ഇന്നത് തരണം എന്ന് വിളിച്ചു പറഞ്ഞാൽ അതങ്ങനെ തന്നെ തരുന്ന ആളുകളാണ് അവരൊക്കെ. അതുകൊണ്ട് അവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ബഹുമാനപ്പെട്ട തങ്ങളവറുകളോട് പ്രത്യേകം ഇവിടെ വെച്ച് വസീയത്ത് ചെയ്യുന്നു. ഈ മജ്ലിസിൽ പങ്കെടുത്ത, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതാണ് എങ്കിലും, ആയിരക്കണക്കായ വീടുകളിൽ നമ്മുടെ മുത്തഅല്ലിമീങ്ങൾ കവർ വിതരണം ചെയ്തു, കത്ത്. ആ കത്തിലുണ്ടായിരുന്ന അപേക്ഷ ഈ കുട്ടികൾക്ക് ആഹാരം കൊടുക്കാൻ 700-800 വരുന്ന വിദ്യാർത്ഥികൾക്കും മുത്തഅല്ലിമീങ്ങൾക്കും ഹാഫിളീങ്ങൾക്കും ആഹാരം കൊടുക്കാൻ നിങ്ങൾ അരി സംഭാവന ചെയ്യണം എന്നായിരുന്നു കത്തിലുണ്ടായിരുന്ന അപേക്ഷ. ഒരു ചാക്ക് അരിയുടെ ക്യാഷ് തരണം എന്ന് പറഞ്ഞിരുന്നു. ഒരു ചാക്കല്ല, രണ്ടും മൂന്നുമല്ല, 5-10 ചാക്ക് അരിക്ക് സംഭാവന ചെയ്തുകൊണ്ട് ചെറുതും വലുതുമായ സദക്കകൾ നൽകിയ ആയിരക്കണക്കിന് ആളുകൾ ഈ മജ്ലിസിലും ഇവിടെ വരാൻ കഴിയാത്തവരും ഉണ്ട്. അതുപോലെ സഹോദരിമാർ ധാരാളമുണ്ട്, അവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. ഞാനിപ്പോൾ തങ്ങൾ വന്നപ്പോൾ തങ്ങളോട് എൻ്റെ ഒരാഗ്രഹം പറഞ്ഞു. കുറേ കാലമായി ഇവിടെ മജ്മഅിൽ ഞാൻ പറഞ്ഞ ഈ പറയുന്ന കെട്ടിടങ്ങളിലൊക്കെ ദർസ് നടക്കുന്ന കെട്ടിടങ്ങളാണ്. ഈ പള്ളിയിൽ രണ്ട് നിലയിൽ ഏതാണ്ട് 300-ൽ വരുന്ന മുത്തഅല്ലിമീങ്ങൾ രാത്രി 10-12 വരെ, മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് തുടങ്ങിയാൽ രണ്ടാം ദർസ് ഉൾപ്പെടെ 12 വരെ കുട്ടികൾ ഓതിപ്പഠിച്ചുകൊണ്ടിരിക്കുന്ന പള്ളിയാണ് ഈ പള്ളി. ഈ കാണുന്ന കെട്ടിടത്തിൽ തഹ്ഫീദുൽ ഖുർആൻ കോളേജിൽ പഠിക്കുന്ന ഹാഫിളീങ്ങളായ കുട്ടികൾ, ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന കെട്ടിടമാണ്. അതേപോലെ ഈ കാണുന്ന കെട്ടിടങ്ങളിലൊക്കെ അപ്പുറത്ത് കാണുന്നത് കുട്ടികൾ ഭക്ഷണം കഴിക്കുന്ന കെട്ടിടമാണ്. ഇവിടെ നമ്മുടെ കേരളത്തിൽ, നമ്മുടെ നാട്ടിലെ കറണ്ടിന്റെ സ്ഥിതി നിങ്ങൾക്കറിയാമല്ലോ. മേഘം മൂടിക്കഴിഞ്ഞാൽ കറണ്ട് പോയി. ഈ 700-ൽ കുട്ടികൾക്ക് കുളിക്കാനും ബാത്റൂമിൽ പോകാനും കുടിക്കാനും ഭക്ഷണം ഉണ്ടാക്കാനും ഒക്കെ വെള്ളം കിട്ടണം. വെള്ളം കിണറ്റിലുണ്ട്, അൽഹംദുലില്ല. അത് ഞാൻ പലപ്പോഴും പറയാറുള്ളത് മജ്മഅിന്റെ ഒരു കറാമത്താണ് എന്ന. ഈ ചുട്ടുപഴുത്ത വേനലിൽ പോലും ഈ 1700 കുട്ടികൾക്ക് ഇഷ്ടം പോലെ, കുട്ടികളുടെ കുളി നിങ്ങളോട് പറയേണ്ടതില്ലല്ലോ, കുട്ടികളുടെ കുളിയും ബാത്റൂമും അവരുടെ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കാനും അവർക്ക് അലക്കാനും ആവശ്യമായ വെള്ളം ഈ പാറപ്പുറത്ത് അള്ളാഹുത്താല നമുക്ക് തന്നിട്ടുണ്ട്. ഒരു തുള്ളി വെള്ളവും കുറയാതെ ജമാൽ മുസ്തഫയും മറ്റും ഉണ്ടാക്കി തന്ന കിണറുണ്ട്, നാടൻ കിണറ്. ആ കിണറ്റിൽ പോലും ഈ ചുട്ടുപഴുത്ത വേനലിലും വെള്ളം കുറഞ്ഞിട്ടില്ല. അങ്ങനെ വെള്ളം സമൃദ്ധമായി ഉണ്ട്. കുഴൽക്കിണറ്റിൽ വെള്ളമുണ്ട്, അത് കുത്തിത്തന്ന ആളുകളുണ്ട്, അൽഹംദുലില്ല. അതിലൊക്കെ വെള്ളമുണ്ട്. ഇതിന്റെ പരിസരത്ത് പോലും നമ്മുടെ സഹോദരങ്ങൾക്ക് പലപ്പോഴും വെള്ളം കിട്ടാതെ, ഒരു കുടുംബത്തിൽ പോലും വെള്ളം കിട്ടാതെ പ്രയാസപ്പെടുമ്പോൾ ഈ 700-ൽ വരുന്ന കുട്ടികളുടെ എല്ലാ ആവശ്യത്തിനുമുള്ള വെള്ളം ഇവിടെ സമൃദ്ധമായി ഉണ്ട്. പക്ഷേ കരണ്ടില്ലാതെ ആ വെള്ളം നമുക്ക് പുറത്തേക്കെടുക്കാൻ സാധിക്കുകയില്ലല്ലോ. വളരെ വിഷമമാണ്. ഇവിടെ വളരെ പഴകിയ ഒരു ജനറേറ്റർ ഉണ്ട്. ആ ജനറേറ്റർ ഇങ്ങനെ ചാട്ടാക്കിയാൽ പരിസരം ആകെ കുലുങ്ങും. ആ രൂപത്തിലാണിപ്പോൾ അതുള്ളത്. ഒന്ന്, അത് വളരെ കുറച്ച് കുട്ടികളുള്ള കാലത്ത്, നമ്മുടെ സ്ഥാപനം ചെറുതായിരുന്ന ഒരു കാലത്ത് വെച്ച ഒരു ജനറേറ്ററാണ് ആ പഴയ ഇഞ്ചം. അത് അയൽവാസികൾക്ക് ബുദ്ധിമുട്ടാണ്. അതിന്റെ പുറമെ അത് ചാട്ടാക്കിയാൽ ഇപ്പോൾ പരിസരം ആകെ കുഴങ്ങുന്ന കുലുങ്ങുന്ന രൂപത്തിലാണ് അതിന്റെ സംവിധാനം. അത് ഈ കെട്ടിടങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് വാങ്ങിവെച്ചതാ. അന്ന് പള്ളി മാത്രമാണുള്ളത്. അപ്പൊ ആ പള്ളിയിലേക്കും ഈ യത്തീംഖാനയുടെ ഒരു ചെറിയ ഭാഗവും അതിലേക്കുള്ള കറണ്ടിന് അത് മതിയായിരുന്നു. ഇപ്പൊ 700-ൽ കുട്ടികൾ പഠിക്കുന്ന ഈ സ്ഥാപനത്തിൽ
ആവശ്യമായ വെളിച്ചവും അതുപോലെ ആവശ്യമായ വെള്ളവും നമുക്ക് ശേഖരിക്കണമെങ്കിൽ അങ്ങനെ ഒരു ജനറേറ്റർ പോരാ. ഒരു വർഷം മുമ്പ് ജനറേറ്റർ വെക്കാൻ വളരെ അത്യാവശ്യമായ സമയത്ത് ഒന്ന് രണ്ട് കമ്പനികളുടെ ആളുകളെ വിളിച്ച് ഞാൻ അതിന്റെ വില എത്ര ആവുമെന്ന് ചോദിച്ചു. പൂതിക്ക് ചോദിച്ചതാണ്, കാശുണ്ടായിട്ടല്ല. ഒരു പൂതിയായപ്പോ എങ്ങനെങ്കിലും ആരോടെങ്കിലുമൊക്കെ പറഞ്ഞ ആരെങ്കിലും കിട്ടോ തരുമോ എന്നൊക്കെ കരുതി അങ്ങനെ ചോദിച്ചതാ. ചോദിച്ചിട്ടിപ്പോ ഒരു കൊല്ലായി. അന്ന് അവര് പറഞ്ഞത് 700,000 രൂപ. ഇപ്പൊ കണ്ടോങ്ങൾ ഇവിടെ ഒരു ജനറേറ്റർ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ലൈറ്റും മൈക്കും ഒക്കെ കൂടി പ്രവർത്തിക്കുന്ന ഒരു ജനറേറ്റർ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന്റെ വല്ല ശല്യവും നമുക്ക് ആർക്കെങ്കിലും ഉണ്ടോ? ആരെങ്കിലും അതിന്റെ ഒരു ശബ്ദം കേൾക്കുന്നുണ്ടോ? ഒന്നുമില്ല. അപ്പൊ അങ്ങനെ ഒരു ജനറേറ്റർ എന്ന് പറഞ്ഞാൽ ഇത്ര വലുത് എന്നല്ല, ഇതിന്റെ ചെറുത്. നമ്മുടെ ഈ 1700 കുട്ടികൾക്ക് ഈ കെട്ടിടത്തിൽ വെളിച്ചം കാണാനും അവർക്കാവശ്യമായ വെള്ളം ശേഖരിക്കാനും ഒക്കെ പറ്റുന്ന ഒരു ജനറേറ്റർ ഈ സദസ്സിലെ മൂമിനീങ്ങളെ കൊണ്ട് വാങ്ങിപ്പിച്ച് തരണമെന്ന് ബഹുമാനപ്പെട്ട തങ്ങളവറുകളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അള്ളാ നമുക്ക് മൂമിനീങ്ങളോട് പറഞ്ഞു നോക്കാമെന്ന് തങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അള്ളാ നമ്മുടെ ബദർ മജ്ലിസ് ആരംഭിക്കുകയാണ്. അത് ആരംഭിച്ച് തങ്ങൾ തന്നെയാണ് കഴിഞ്ഞ മാസത്തിൽ നമുക്ക് തുടങ്ങിത്തന്നത്. ഈ വർഷവും അതിന്റെ തുടക്കം തങ്ങൾ തന്നെ നിർവഹിക്കും. പിന്നീട് ഇവിടെ ഉസ്താദുമാര് അത് ചൊല്ലി പൂർത്തിയാക്കി ഇൻഷാ അള്ളാ തങ്ങളവരുടെ ഉത്ബോധനവും അതേപോലെ ദുആവും ഉണ്ടാകും. എല്ലാ അർത്ഥത്തിലും നമ്മുടെ മജ്ലിസ് പടച്ചവൻ പൊരുത്തപ്പെടട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ മജ്ലിസിനെ ബഹുമാനപ്പെട്ട തങ്ങളവറുകളെ ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ വിട ചോദിക്കുന്നു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.